എല്ലാവർക്കും നമസ്കാരം. ഞാൻ വീണ റാണി, റിട്ടയർഡ് കൃഷി അഡീഷണൽ ഡയറക്ടർ. നമുക്കും കൃഷി ചെയ്യാമിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. മിക്കവാറും കേരളത്തിലെല്ലായിടത്തും ഈ സമയത്ത് ഒരു വേനൽമഴ കിട്ടിയിട്ടുണ്ട്. ആ മഴ കഴിഞ്ഞപ്പോഴത്തെ മഴ വന്നപ്പോഴത്തേക്കുണ്ടായ ഒരു പ്രതിഭാസം എന്ന് പറയുന്നത് ഇതുപോലുള്ള പൂക്കൾ. ഇത് ചേനയുടെ പൂക്കളാണ് കേട്ടോ. ഇതൊരുപാട് വിടരാൻ അനുവദിക്കരുത്. പകരം നമ്മളിത് മുറിച്ചെടുത്തിട്ട് നല്ല ഒന്നാം തരം തോരൻ ഉണ്ടാക്കാം, മസാലക്കറി ഉണ്ടാക്കാം, ഇതിനൊക്കെ നമുക്കിത് ഉപയോഗിക്കാം. പലരും തെറ്റിദ്ധരിക്കുന്നത് ഇത് ഭക്ഷ്യയോഗ്യമല്ല എന്നാണ്. ഇത് പക്ഷേ രണ്ട് മൂന്ന് ദിവസം അധികം വെച്ച് കഴിഞ്ഞാൽ അവിടെ നമുക്ക് നിൽക്കാൻ പറ്റില്ല, അത്രയും ഭയങ്കര നാറ്റായിരിക്കും. അതുകൊണ്ട് തന്നെ ഇത് വിരിഞ്ഞ് വരുന്ന സമയത്ത് കഴിഞ്ഞ വർഷം നമ്മൾ ഹാർവെസ്റ്റ് ചെയ്യാൻ വിട്ടുപോയ ചേനയാണ് ഈ രീതിയിൽ ചിലപ്പോഴെങ്കിലും മുളച്ച് പൂക്കളായിട്ട് വരുന്നത്. ചേനയുടെ പൂവാണ്. ഈ സമയത്ത് നമ്മൾ നടേണ്ട ഒരു വിളയാണ് ചേന. കാരണം നമ്മൾ മിക്കവാറും കേരളത്തിലെ പുരയിടങ്ങൾ എന്ന് പറയുന്നത് തെങ്ങിൻ തോട്ടങ്ങളാണ്. ആ തെങ്ങിൻ തോട്ടത്തിൻ്റെ ഇടയിൽ വളരെ നന്നായിട്ട് കൃഷി ചെയ്യാൻ പറ്റുന്ന ഒരു കിഴങ്ങ് വർഗ വിളയാണ് ചേന. കാരണം ഇതിന് 50% സൺലൈറ്റിൻ്റെ ആവശ്യമുള്ളൂ. പക്ഷേ മുളച്ച് വരുമ്പോൾ തന്നെ ഇതുപോലെ കുഞ്ഞ് തൈകൾ, മെയിൻ തണ്ടിനോടൊപ്പം തന്നെ പുതിയ പുതിയ മുളകൾ വരാറുണ്ട്. പക്ഷേ ഇത് നമ്മൾ വെച്ചിരിക്കരുത്. പകരം നമുക്കിത് നല്ല ഒന്നാം തരം ഇലക്കറിയായിട്ട് ഉപയോഗിക്കാം. ഇതിൻ്റെ ചേനത്തണ്ടും ഇലകളും ഇലയുടെ ഭാഗവും ഒക്കെ തന്നെ നിറച്ചും ന്യൂട്രിറ്റീവ് ആയിട്ടുള്ള ആൻറ്റി ഓക്സിഡൻ്റ് നിറച്ചുള്ള ഇലക്കറിയാണ്. ശരിക്കും ടേസ്റ്റിയുമാണ് കേട്ടോ. സാധാരണഗതിയിൽ ഇലക്കറി എന്ന് പറയുമ്പോൾ പലപ്പോഴും അതിനൊരു ടേസ്റ്റ് ഉണ്ടാവില്ല. പക്ഷേ ഇത് നല്ല ഒന്നാം തരത്തിൽ ഇലക്കറിയായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള തോരൻ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കാം. അതുകൊണ്ട് മെയിനായിട്ടുള്ള ഒരു തളിർപ്പ് മാത്രം വെച്ചിട്ട് ബാക്കിയുള്ളത് നമുക്ക് മുറിച്ചെടുക്കാം. നല്ല ഇടയകലം, അതായത് 7.5 മീറ്റർ ഇടയകലം കൊടുത്തിട്ടുള്ള ഒരു തെങ്ങിൻ തോട്ടമാണെങ്കിൽ അതിനിടയിൽ 3 വരിയെങ്കിലും ചേന നടാൻ പറ്റും. അത് നോർമലായിട്ട് നല്ല ഇടയകലം കൊടുത്ത്, 7.5 മീറ്റർ ഇടയകലം കൊടുത്ത ഒരു തെങ്ങിൻ തോട്ടമാണെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് നമ്മളുടെ രണ്ട് തെങ്ങുകൾ തമ്മിലുള്ള സ്പേസിങ് എത്രയാണോ അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് നമുക്ക് 3-4 വരികൾ നമുക്ക് ചേന നടാം. ഒരു കുഴി എന്ന് പറയുമ്പോഴത്തേക്കും 2 അടി നീളവും വീതിയും താഴ്ചയുള്ള കുഴി, അതാണ് ചേന നടാൻ ഏറ്റവും നല്ലത്. ഈ കുഴിയുടെ ഏറ്റവും താഴെയായിട്ട് നമുക്ക് ചകിരി ഉണ്ടല്ലോ, തേങ്ങ ഒലിച്ച ചകിരി മലർത്തി വെക്കുക. ഒരു 2 അടുക്ക് അത് അടിയിൽ മലർത്തി വെച്ചാലുള്ള ഗുണം എന്താണെന്ന് അറിയോ, ചേനയുടെ ഏറ്റവും വലിയ വീക്ക്നെസ് എന്ന് പറയുന്നത് വെള്ളമാണ്. അതേപോലെ നമ്മളുടെ ഏറ്റവും വലിയ ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ ചേന ഹാർവെസ്റ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പണിയാണ്. കാരണം ചേനയ്ക്ക് യാതൊരു കേടുപാടും പറ്റാതെ നമുക്ക് ഹാർവെസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ താഴെ ഈ ചകിരി അവിടെ വളർത്തി വെക്കുമ്പോഴത്തേക്കുണ്ടാവുന്ന ഗുണം എന്താണെന്ന് അറിയോ, നമ്മൾ ഹാർവെസ്റ്റിംഗ് സീസൺ ആയാൽ പോലും അത് അഴുകിപ്പോകുന്നില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഇതൊരു കുട്ടിയെടുക്കുന്ന പോലെ നമുക്ക് അങ്ങ് കളിച്ചെടുക്കാൻ പറ്റും. അത് ഞാൻ ചെയ്യുന്നൊരു വേലയാണ്. ഇപ്പോൾ നമ്മളെ പൂഴി പ്രദേശമായതുകൊണ്ട് തന്നെ ഹാർവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇത് വളരെ ഈസി ആയിട്ട് തോന്നാറുണ്ട്. അതുപോലെ തന്നെ വളപ്രയോഗം ചേനയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ്. ആദ്യം നടന്ന അവസരത്തിൽ തന്നെ പലപ്പോഴും ചേന നടന്ന സ്ഥലത്ത് ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്താണെന്ന് അറിയോ, ചേനയുടെ തണ്ട് അഴുകിപ്പോവുക എന്നുള്ളതാണ്. മഴ വന്ന് ഇങ്ങനെ വിരിഞ്ഞ് വരുമ്പോൾ തന്നെ ഏറ്റവും താഴെ വെള്ളം കവിളിയ പോലത്തെ പാട് വന്നിട്ട് അവിടം വെച്ച് കട്ട് ചെയ്ത് പോകുന്നൊരു പ്രശ്നം ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് തന്നെ ട്രൈക്കോഡർമ സമ്പുഷ്ടീകരിച്ച ജൈവവളം ചേർത്ത് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അത് അടിവളമായി തന്നെ ഉപയോഗിക്കാം. ഏകദേശം 5 കിലോഗ്രാമെങ്കിലും ഇട്ട് കൊടുത്താൽ ഏറ്റവും നല്ലത്. ഏറ്റവും 3 കിലോഗ്രാമെങ്കിലും ചേർത്ത് കൊടുക്കണം, എന്നാൽ മാത്രമേ അതിൻ്റെ ഒരു എഫക്റ്റീവ് കിട്ടുള്ളൂ. ഇത്ര ഡെപ്തിലുള്ള കുഴി എടുത്താലും ഏറ്റവും താഴെ നമ്മൾ ചകിരി വളർത്തിയടിക്കുക. അതിൻ്റെ മുകളിൽ നമ്മൾ ചകിരി ട്രൈക്കോഡർമ സമ്പുഷ്ടീകരിച്ച ജൈവവളം ഇട്ട് ഇതിൻ്റെ മുകളിലാണ് നമ്മൾ ചേനവിത്ത് നടുന്നത്. പണ്ടൊക്കെ നമ്മൾ 1 കിലോഗ്രാം തൂക്കമുള്ള ചേനവിത്തൊക്കെ ആയിരുന്നു നട്ടുകൊണ്ടിരുന്നത്. അത്രക്കൊന്നും ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇപ്പം നമ്മുടെയൊക്കെ രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ചെറിയ അണുകുടുംബങ്ങളാണ്. ഞാനും എൻ്റെ ഭാര്യ ഒരു തട്ടാനും എന്നുള്ളതാണല്ലോ ഇപ്പോഴത്തെ ഒരു രീതി. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും ചെറിയ പീസ്, അതായത് 1/4 കിലോഗ്രാം വരുന്ന രീതിയിൽ സെൻറ്റർ പീസ് വരുന്ന രീതി, നമ്മളിപ്പോൾ കേക്കൊക്കെ മുറിക്കുമ്പോൾ സെൻറ്റർ പോർഷൻ വരുന്ന രീതിയിൽ മുറിക്കില്ലേ, അതുതന്നെയാണ് ചേനക്കും ചെയ്യേണ്ടത്. ആ രീതിയിലുള്ള കഷ്ണങ്ങൾ ഉണ്ടാക്കിയിട്ട് നമ്മൾ നല്ല വളപ്രയോഗം നടത്തിയതിന് ശേഷം ഏറ്റവും മുകളിലായിട്ട് ഒരു 10 സെൻറ്റിമീറ്റർ ഡെപ്തിലാണ് നമ്മൾ ഈ ചേനക്കഷ്ണം നടേണ്ടത്. നട്ട് കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ പൊതയിട്ട് കൊടുക്കുക എന്നുള്ളതാണ്. കാരണം എല്ലാ കിഴങ്ങ് വർഗ വിളകൾക്കും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അഗ്രികൾച്ചർ പ്രാക്ടീസാണ് പൊതയിട്ട് കൊടുക്കുക എന്നുള്ളത്. അത് മാക്സിമം നമ്മൾ അഴുകിയ ഇലകളൊക്കെ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇത് അഴുത് തീരുന്തോറും നമ്മൾ വീണ്ടും വീണ്ടും പൊതയിട്ട് കൊടുക്കുക. അങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്ക് കിട്ടുന്ന ചേനക്ക് നല്ല വലിപ്പം ഉണ്ടായിരിക്കും. ചേനക്ക് രാസവളങ്ങളും പ്രയോഗിക്കാൻ പറ്റും കേട്ടോ. അതായത് നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാഷ്യം എന്ന് പറയുന്ന കോമ്പിനേഷൻ എടുക്കുകയാണെങ്കിൽ നമുക്കൊരു 50 ഗ്രാം യൂറിയ,
കാ കിലോഗ്രാം രാജ്ഫോസ്, 50 ഗ്രാം പൊട്ടാഷ്. ഇങ്ങനെ നമുക്ക് അടിവളമായിട്ട് കൊടുക്കാം. പിന്നീട് നമുക്ക് ഒരു മാസത്തെ ഇടവേളകളിൽ വീണ്ടും നമുക്ക് 50 ഗ്രാം വീതം യൂറിയയും പൊട്ടാഷും നൽകാം. വീണ്ടും ഒരു മാസത്തെ ഇടവേളകളിൽ കൂടി വീണ്ടും ഇത് റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ ചേന നല്ല എന്താ പറയുക, നല്ല ഉഷാറായിട്ട് വളരുകയും നല്ല കിഴങ്ങ് കിട്ടുകയും ചെയ്യും. വളപ്രയോഗത്തോടൊപ്പം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പൊതയിടുക എന്ന് പറയുന്നത്. അതിന് മുന്നേ ആയിട്ട് അവിടെയുള്ള കളകളൊക്കെ തന്നെ നീക്കം ചെയ്യണം, മണ്ണ് കൂട്ടിക്കൊടുക്കണം, അതേപോലെ തന്നെ നന്നായിട്ട് പൊതയിട്ട് കൊടുക്കുക. ഇത് നിങ്ങൾ എത്ര പ്രാവശ്യം ചെയ്യുന്നു അത്രത്തോളം ചേന നല്ല കരുത്തോടെ വളരും. പിന്നെ ചില സമയത്ത് മീലിമുട്ട, മീലിബഗില്ല, വെളുത്ത ഉണ്ടപോൺ പോലുള്ള വെളുത്തിരിക്കുന്ന ഉണ്ടക്കീടങ്ങൾ, അത് പലപ്പോഴും മീലി ചേനയിൽ ആക്രമണം ചില സ്ഥലങ്ങളിലെങ്കിൽ ഉണ്ടാക്കാറുണ്ട്. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നന്നായിട്ട് വെള്ളം ചീറ്റിച്ച് കൊടുക്കുക. 2 ദിവസം കഴിഞ്ഞതിന് ശേഷം നമ്മൾ 2 മില്ലി ഡിഷ് വാഷ് 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയതിന് ശേഷം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നിൽക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ബിവേറിയ 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയതിന് ശേഷം സ്പ്രേ ചെയ്യുക. ഇതൊക്കെ തന്നെ എളുപ്പത്തിൽ ചേന വളർത്താനുള്ള ടിപ്പാണ്. തെങ്ങിൻ തോട്ടത്തിൽ കഴിയുന്നതും നമുക്ക് 3-4 വരികളിലായിട്ട് ചേന നട്ടു കൊടുക്കാം. ഒരു 10-20 കഷ്ണം ചേന ഉണ്ടെങ്കിലുണ്ട്. ഗുണം എന്താണെന്നറിയോ, നമുക്ക് വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള ഇലക്കറികൾ പൂർണ്ണമായിട്ട് നമുക്ക് ഈ ചേനയിൽ തന്നെ കിട്ടും. അതുകൂടാതെ ചേന തണ്ട് നമുക്ക് ഒന്നാം തരം പുളിശ്ശേരി ഉണ്ടാക്കാം. അതുകൂടാതെ ചേന നമുക്ക് കുറേ നാൾ സൂക്ഷിച്ചു വെക്കാൻ പറ്റുന്ന ഒരു കിഴങ്ങാണ്. ഇത്ര ഈസി ആയിട്ട് വളർത്താൻ പറ്റുന്ന ഒരു ചെടി നമുക്കുണ്ടാകുമ്പോൾ നമ്മളെന്തിനാണ് കഷ്ടപ്പെട്ട് പല പച്ചക്കറികളുടെയും പുറകെ പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപയോഗപ്പെടുന്നു തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ഇഷ്ടമെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. നിങ്ങളുടെ ആവശ്യങ്ങളും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പ്രശ്നങ്ങളും ഒക്കെ തന്നെ കമൻ്റായിട്ട് അറിയിക്കുക. വീണ്ടും ഒരു കാർഷിക വീഡിയോയുമായി കാണുന്നത് വരെ നന്ദി, നമസ്കാരം.